അസ്സലാമു അലൈക്കും, വെൽക്കം ടു സൈനാസ് ഡിഷസ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആപ്പിൾ കീറിൻ്റെ റെസിപ്പിയാണ്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം കൈമ അരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം ബസ്മതി അരി വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഒരു അരമണിക്കൂർ സമയം വെള്ളത്തിലിട്ട് നല്ലപോലെ ഒന്ന് കുതിർത്തിയെടുക്കണം. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് ഒരു ഗ്രൈൻഡറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊരു 1/4 ലിറ്റർ ആക്കിയിട്ട് വറ്റിച്ചെടുക്കാം. പാലൊന്ന് തിളച്ച് ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ഇളക്കി ഇതൊന്ന് തിക്കാക്കി എടുക്കണം. ഇനി നമുക്കിതൊരു 1/2 ലിറ്റർ ആക്കിയിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ആദ്യമൊരു 3 ടേബിൾ സ്പൂണോളം കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മധുരം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പാല് നല്ലപോലെ തിക്കായിട്ട് ഒന്ന് പകുതിയാക്കി വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സ് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് ആപ്പിൾ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആപ്പിൾ കീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചൂടോട് കൂടിയിട്ടും അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ടും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ട് റെസിപ്പിയാണ്. ഇഫ്താറിനൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കും കൂടിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.